സാധാരണയായി പുരുഷന്മാർ മാത്രം ചെയ്തു കാണാറുള്ള കുട നന്നാക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ട ഉപജീവനം നടത്തുകയാണ് മുടപ്പല്ലൂരിലെ ജമീല. ചേർത്ത് നിർത്തിയവർ ഇല്ലാതായപ്പോൾ തളർന്നെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താർജിച്ച് ജീവിതം തുന്നിയെടുക്കുകയാണിവർ. എന്നാൽ കോവിഡും ലോക്ഡൌണും പേമാരിയും ദുരിതം സമ്മാനിച്ച കഥ ഇവർ തന്നെ പറയും. പ്രായമേറെയായി ഷുഗറും പ്രഷറും തുടങ്ങി ജീവിതശൈലീ രോഗങ്ങൾക്കെല്ലാം കീഴടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈകൾക്കൊന്നും പഴയ പോലെ ബലമില്ല. എങ്കിലും ആവുന്ന കാലം കുട നന്നാക്കിയാണെങ്കിലും മകളെ പഠിപ്പിക്കണം. മുടപ്പിലൂരിലെ ജമീലിയുടെ വാക്കുകളാണിത്. പിന്നിപ്പോയ കുടകൾ തുന്നിച്ചേർത്തുകൊണ്ട് കഴിഞ്ഞ 30 വർഷമായി ജമീല ചേർത്തുവെക്കുന്നത് തന്റെയും മകളുടെയും തന്റെ സഹോദരിയുടെയും ജീവിതമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മുഹമ്മദ് മരണപ്പെട്ടപ്പോൾ അച്ഛനിൽ നിന്ന് പഠിച്ചെടുത്ത തൊഴിൽ തന്റെ ഉപജീവനമാർഗമായി സ്വീകരിക്കുകയായിരുന്നു ജമീല. 18 വർഷം മുമ്പ് ഹൃദയസ്തംഭനം മൂലം ഭർത്താവ് മരണപ്പെട്ടതോടെ കുട നന്നാക്കി കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം കുടുംബത്തിലെ ചിലവുകളും മകളുടെ പഠന ചിലവുകളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന സ്ഥിതിയിലായി. കൊഴിഞ്ഞാമ്പാറയിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുടപ്പലൂരിലെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ കൂട്ടിന് സഹോദരി നബീസയുണ്ടായി. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കുടുസ് വീട്ടിൽ കുട നന്നാക്കി ജീവിച്ചു വന്ന ജമീല ലോക്ഡൌൺ കാലം ദുരിതത്തിലാക്കിയ വേദനയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ബുദ്ധിമുട്ടായിരിക്കാൻ ഒരു പരിയില്ല ഞങ്ങൾക്ക്. പരിയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണം, ഒരാളും ഇല്ല ഞങ്ങൾക്ക് ചെയ്തു തരാൻ. അതേപോലെ തന്നെ ഞങ്ങൾ 3 ആൾ ചേർത്ത് എൻ്റെ മകളും ഞാനുമായിട്ടാണ് കഴിച്ചത്. ഞങ്ങളങ്ങനെ ഷുഗറും പ്രഷറും ഒക്കെ മരുന്ന് ആഴ്ചയിൽ 1000 രൂപേൻ്റെ മരുന്ന് വേണം. അതുകൊണ്ട് ഞാൻ വലിയ വിഷമത്തിലാണ്. ഇല്ലെങ്കിൽ കുട വല്ല പണിയെടുക്കണം. കൊറോണയായ കാരണം ഞങ്ങൾക്ക് ഒരു പണിയും തൊഴിലൊന്നും ഇല്ല. ഞങ്ങൾക്ക് ആരും ഒരാൾ സഹായിക്കാനുമില്ല, അള്ളയല്ലാണ്ട് വേറെ ആരുമില്ല. എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിക്കണം. കോവിഡ് വ്യാപനവും പിന്നാലെയെത്തിയ ലോക്ഡൌണും മൂലം ജനം പുറത്തിറങ്ങാതായപ്പോൾ കാലവർഷം എത്തിയിട്ടും വരുമാനം തീരെയില്ലാതെ ബുദ്ധിമുട്ടുകയാണിവർ. പല പഞ്ചായത്തുകളിലും ട്രിപ്പിൾ ലോക്ഡൌണും പല പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണും ആയതിനാൽ കുട നന്നാക്കാൻ എത്തുന്നവർ നന്ദി കുറഞ്ഞുവെന്ന് ജമീല പറയുന്നു. ഇപ്പോൾ ഞാനൊരു വരാന്തയിലിരുന്നിട്ട് കുട നേരാക്കുകയാണ്. മരുന്നിനുള്ള വകയും കൂടി കിട്ടണില്ല. അത് കാരണം ഒരു പെട്ടിക്കട തുടങ്ങിയിട്ടുണ്ട്. ആ കുടയിലും കച്ചവടമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് മരുന്നിനും കൂടി കിട്ടാൻ വഴിയില്ല, ചെലവിനും കൂടി കിട്ടാൻ വഴിയില്ലാണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വരുമാനമില്ലാതായപ്പോൾ വീടിന് മുന്നിലൊരു പെട്ടിക്കട വെച്ചു. എന്നാൽ അതും നഷ്ടത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകളുടെ പഠന ചെലവും വീട്ടിലെ ദൈനംദിന ചെലവുകളും തന്റെയും സഹോദരിയുടെയും ചികിത്സാ ചെലവുമൊക്കെ നിരന്തരം ജമീലിയെ അലട്ടുകയാണ്. ജമീലിക്ക് തന്നെ മരുന്നിന് മാസം 2000 രൂപ വേണം. സഹോദരി നബീസയ്ക്കും ഇത്രയും തുക ചികിത്സാ ചെലവ് വരും. വിധവാ പെൻഷനായി ലഭിക്കുന്ന 1600 രൂപ ഒന്നിനും തികയാത്ത അവസ്ഥയാണ്. കാലവർഷമെത്തിയതോടെ ദുരിതത്തിന്റെ തോത് വർദ്ധിച്ചു. തലചായ്ക്കാൻ ആകെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ കുടിസ് വീട് ചോർന്നൊലിക്കാൻ തുടങ്ങി. വീടിനകത്തിരുന്ന കുട നന്നാക്കാൻ കഴിയില്ലെന്നതിനാൽ സമീപത്തെ കടവരാന്തയാണ് ജമീല ആശ്രയിക്കുന്നത്. ജില്ലയിൽ തന്നെ അപൂർവമായി മാത്രമാണ് സ്ത്രീകൾ ഈ തൊഴിലിലേർപ്പെടുന്നത്. പ്രായക്കൂടുതൽ മൂലം കൈകൾക്ക് ബലക്ഷയം ഉള്ളതിനാൽ എത്രകാലം ഈ തൊഴിലുമായി മുന്നോട്ടു പോവാൻ കഴിയുമെന്ന് ജമീലിക്കറിയില്ല. അധികാരികളുടെ ഭാഗത്തുനിന്നോ സുമനസ്സുകളിൽ നിന്നോ ഉള്ള സഹായമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.